പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത യാത്രയ്ക്കുള്ള ഓരോ തയ്യാറെടുപ്പിലാണ്. ഈ കുഞ്ഞാറ്റി ഇവിടെ ഇരുന്ന് ഫോണ് കാണുന്നുണ്ട്. ഫോണ് കാണിച്ചു കൊടുക്കുക, അല്ലാണ്ട് വേറെ രക്ഷയില്ല. അല്ലെങ്കിൽ എൻ്റെ പുറകാളിനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ അമ്മയും ചേച്ചിയും മാളൂട്ടിയും അടുക്കളയിലുണ്ട്, പണിക്കാരുണ്ട്. അപ്പം അതിനുള്ള മീനും സാധനങ്ങളൊക്കെ ചേച്ചി നന്നാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഹായ് പറ മാളൂട്ടി. ഹായ് മാളൂട്ടിക്ക് ചെറിയൊരു ഇഞ്ചക്ഷനൊക്കെ കിട്ടിയിരിക്കുക കേട്ടോ. അപ്പം അത് കാരണം മാളൂസ് സൈഡ്, അപ്പോൾ നിലത്തൊന്നും ഇറങ്ങത്തില്ല. നമ്മളിങ്ങനെ കയ്യെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ചേട്ടാ ഇവിടെ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മുടെ അടുത്ത യാത്രേൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ. ചേട്ടായി വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഹോണടി കേൾക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. വീഡിയോ എടുക്കാം. സ്റ്റിക്കർ ഒട്ടിച്ചോ? എവിടെയാണ് സ്റ്റിക്കർ ഒട്ടിച്ചത്? ഇത് പഴയ സ്റ്റിക്കർ തന്നെയാണല്ലോ. ഞാൻ അവിടെ ചെന്നപ്പോ ഒരു ചേട്ടൻ പറഞ്ഞു മൊത്തം പറിച്ചു കളഞ്ഞാലേ ഒരു സൈഡ്. ഇതിപ്പോ നമ്മള് നേപ്പാള് പോയത്, അതെ നേപ്പാള് പോയതിന്റെ സ്റ്റിക്കർ തന്നെ എല്ലാം ഉണ്ട്. ഗോവ ചേട്ടൻ പറഞ്ഞു നമ്മൾ ആ സ്റ്റിക്കർ നേപ്പാള് പോയത് ഒട്ടിച്ചാലേ കേരളക്ക് എല്ലാരും പോകുന്നല്ലേ. ഇതിവിടെ ഇവിടെ സ്റ്റിക്കർ ഉണ്ട്. വേറൊരു സീനുണ്ട്. എന്താ? രാവിലെ എനിക്ക് ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടില്ല സ്റ്റിക്കർ ഒട്ടിച്ച കുഴപ്പമുണ്ടോന്ന്. അപ്പൊ അതിൽ കുറെ പേരുടെ കമന്റ് ഉണ്ടായിരുന്നു ഇത് ഒട്ടിക്കാൻ പാടില്ല. കേരളത്തിൽ അങ്ങനെ റിസ്ക് ആണ്. അപ്പൊ ഞാൻ എന്തായാലും ഫോൺ വണ്ടിയില്ല, ഞാനേ കാർട്ടൂൺ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പൊ എങ്ങനെ വിളിക്കും? അത് ഗൂഗിളിൽ അവരുടെ നമ്പർ ഉണ്ട്. ആണോ? ഓ സ്റ്റിക്കർ ഒട്ടിച്ച ദൈവമേ, ഇനി സ്റ്റിക്കർ എല്ലാം ഒട്ടിച്ച് ക്ലീൻ ആക്കി വന്നാണെന്നല്ലോ. ഇതെന്ത്? ആ രണ്ട് സൈഡിലായിട്ട് ഒട്ടിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. എന്താ പറഞ്ഞേ? എന്താ ചെറിയൊരു പണി കിട്ടി? പുള്ളി ചോദിക്കണേ അതെന്തിനാ അതിന്റെ ആവശ്യം? എന്താ അതെന്തിനാ അങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കണേ? ഗ്യാസ് ഊറ്റി ആ അതില് കുഴപ്പമൊന്നും ഇല്ലല്ലോ, അത് വണ്ടിയിൽ കൊണ്ടുപോകാമല്ലോ. പുള്ളി ഒരു മാതിരി നമ്മളോട് ഇങ്ങോട്ട് കടിച്ചു കീറാൻ വരുന്ന പോലെ ഒരു ഡൗട്ട് ചോദിക്കാം. എന്തായാലും നാനോ വാൻ ലൈഫ് അവിടെ കിടക്കട്ടെ. നമുക്ക് ഈ രണ്ട് സൈഡിലുള്ള സ്ഥലപ്പേരും അതും മൊത്തം പറയാം. ഈ റൂട്ട്, അപ്പൊ ഈ റൂട്ടിന്റെ ഇതോ റൂട്ടും പറയണം, അതും പറയണം. ശരിക്കും അത് ബസ്സിലൊക്കെ നമ്മൾ കൊറേ കണ്ടിട്ടില്ല. ബസ്സിലൊക്കെ അപ്പൊ ഇത് പറിക്കണോ? കേരള ടു ഇതല്ല, ഇത് പിടിക്കാണ്ട് ഇതും പറയണം. ഓ രാവിലെ എന്നാ ഒന്ന് വിളിച്ചു നോക്കിട്ട് പോയിക്കൂടായിരുന്നു. ഇത് പറിക്കണ്ടല്ലോ, ഇത് പറിക്കണ്ട. നമുക്ക് പറിച്ചു കഴിഞ്ഞിട്ട് കാണാം ഇനി. അല്ല ഇത് ഇതൊന്നും പറിക്കണ്ടല്ലോ, ഇത് പറിക്കണ്ട. ഇതിന് വലിയ ആരംഭമൊന്നും ഇല്ലല്ലോ. ഇത് കേരള ടു നേപ്പാളിൽ നിന്ന് നടക്കുകയാണെങ്കിൽ നമ്മൾ കേരള ടു നേപ്പാൾ പോയി വന്നാന്ന് മനസ്സിലായിക്കോളും. അതെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ അതവിടെ കിടക്കട്ടെ, നമുക്ക് പൊളിച്ചിട്ട് കാണാം. എന്തായാലും പൊളിച്ച ഇരുന്ന് പൊളി. ആ ചേട്ടൻ അപ്പുറത്തെ സൈഡ് അല്ല ഈ സൈഡ് പൊളിച്ചതിന്റെ ഒരു ഐഡിയ കാണിച്ചിട്ടുണ്ട്. അതേപോലെ പൊളിക്കാം. പെട്രോൾ ഇരിക്കണോ? പെട്രോൾ ഇല്ല, ഊറ്റണ്ടി വരും. ഒരറ്റത്തുനിന്ന് പറിച്ചു കൊടുക്കുക തുടങ്ങാണ് കേട്ടോ. വേറൊരു കാര്യം അറിയോ, ഇന്ന് നമ്മള് യാത്ര തുടങ്ങണ്ടേ? ഇന്ന് നമ്മള് യാത്ര ലേറ്റ് ആവും കേട്ടോ. എന്നിട്ട് പെട്രോൾ ഇട്ടിട്ടേ ഒന്ന് വരച്ചു കൊടുത്തേ. മറ്റേ ബ്ലേഡ് ഇല്ല നമ്മുടെ തെർമോകോൾ മുറിക്കുന്നത്, അത് വെച്ചാണ്. ആ ചേട്ടൻ അത് വെച്ചാ വരച്ച, അത് വെച്ചാണ് പെട്ടെന്ന് പണി നടക്കും. എത്ര രൂപയായിട്ടേ? 400 രൂപ. എന്താ ചെയ്യാലേ, പൊളിച്ചെടുക്ക. മൊത്തം പൊളിക്കണേ, ചുറ്റിനും പൊളിക്കണം രണ്ട് സൈഡ്. ആ ഇങ്ങനെ ഒരു സൈഡ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടോ. ടാറ്റാ നാനോ എന്ന് മലേ വാൻ ലൈഫ്, നാനോ വാൻ ലൈഫ് ഒന്നും ഇല്ലാണ്ടായിട്ടോ. ഇനി നമുക്ക് അപ്പുറം സൈഡ് വിളിക്കാവേ. ഇത് കളയണ്ട, ഇതെങ്കിലും ഇരിക്കട്ടെ. ആഹാ ഇവിടെ പൊളി കഴിഞ്ഞോ?
ഇവിടെ പൊളിക്കാന്ന് പറഞ്ഞ ഇവിടെ അമ്മ പൊളിച്ചു കഴിഞ്ഞു കേട്ടോ. കേട്ടോ, പൊളിച്ചത് ഇനി ഇങ്ങനെ ശേഖരിച്ചു വെക്കാം. അത്ര സുഖമൊന്നുമല്ല കേട്ടോ, നെയ്തിനിടയിലേക്ക് നന്നായിട്ട് കേറുന്നുണ്ട്. ഓ, ഇത് പോലീസ് പിടിക്കുന്നത് കാരണം പൊളിച്ച് കളയുന്നതാണ്. ആർ ടി ഓ? ഓ, ഇതോ? ഇത് വണ്ടീന്റെ വേറെ വണ്ടീന്റെ അടി. അവൾ ഏതൊക്കെയോ വണ്ടീന്റെ എന്തൊക്കെയോ എടുത്തോണ്ട് വന്നിട്ട് എന്നോട് അത് എന്താന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ. പൊളിക്കാൻ എന്താ എളുപ്പല്ലേ, പൊട്ടിക്കാൻ എന്തോ ഓരോ സമയം എടുത്തിട്ടുണ്ടോ? പൈസ നമുക്ക് ഇതും കൂടി പൊളിച്ചു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. സൈഡ് രണ്ടും ഫുള്ള് ഞങ്ങൾ പറിച്ചു കേട്ടോ, വേറെ വഴിയില്ല. ബേക്ക് നമ്മൾ ഇതും 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 ഇത്രയും എഴുതിയതിന് പിടിക്കുകയല്ലായിരിക്കും അല്ലേ? ആ, കേരളത്തിൻ്റെ കാര്യമായതുകൊണ്ടേ ഒന്നും പറയാൻ പറ്റിയല്ല. വേറെ എവിടെയാണെങ്കിലും കുഴപ്പമില്ല അല്ലേ? എന്നെ കുഞ്ഞ കൈ വായിൽ വെക്കല്ലേ, നാണക്കേട്. ആൻസി, ഇനി വണ്ടി ഒന്ന് കഴുകണ്ടേ? അതുമല്ല പെട്രോൾ വെച്ചിട്ടേ ഇവിടെ ഒന്ന് തുടയ്ക്കണം. ഇത് ഇതുകൊണ്ടോ ഇത്രയും പെയിൻറ് പോന്ന്, മനസ്സിലാവുന്നുണ്ടോ? ഇതുണ്ടോ? അത് പൊളിച്ചതിൻ്റെ വഴി പൊളിച്ചതാ. ആ പെട്രോൾ എങ്ങനെ എടുത്ത ആൻസി? പെട്രോൾ എടുത്തിട്ടേ മാളിക്കുട്ടി പോവുകയാണോ? പിള്ളേരൊക്കെ അറിഞ്ഞും പുറഞ്ഞും പറിക്കുമായിരുന്നു കേട്ടോ. മാളൂസേ പോവുകയാണോ? കുളിക്കാൻ പോവാ, കുളിക്കാൻ പോവാ. ടാറ്റാ ടാറ്റാ. ആ, കുളിച്ചിട്ടോ കുളിച്ചിട്ടോ. ഒരു തുണിയും കൂടി എടുക്കാൻ സി. ഓ, ഇനി രണ്ട് സൈഡും മൊത്തം എന്നിട്ട് വണ്ടി ഒന്ന് കഴുകണം നമുക്ക്. തുണി അലക്കുന്ന റിൻസ് ഇല്ലേ, റിൻസിന്റെ കുപ്പിക്കകത്ത് ഒഴിച്ചു വെച്ചിരിക്കുന്നേ. ആ, ഇനി ഇതേ ഈ പെട്രോൾ വെച്ച് വൃത്തിയാവുന്നുണ്ടോ? നീ അപ്പുറത്തെ സൈഡാക്ക്, ഇവിടെ വെയിലടിച്ചിട്ട് കണ്ണുപോലും കാണാൻ പറ്റുന്നില്ല. അതൊന്ന് കളഞ്ഞു നോക്കിയാ, പെയിന്റ് പോയത് അങ്ങനെ ആണോ? ഒന്ന് പശേന്റെ പോകുന്നുണ്ട് അല്ലേ? പശേന്റെ പോകുന്ന നല്ല വൃത്തിയാവുന്നുണ്ട്. പെയിന്റ് പോയതാ? ഓ, അത് അങ്ങനെ പോകുന്നു മൊത്തത്തില്. അപ്പൊ എന്തായാലും മൊത്തം ഒന്ന് വൃത്തിയാക്കണം. വണ്ടിയിൽ എന്തൊക്കെ നിയമവിരുദ്ധമുണ്ടെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. ഇതൊക്കെ പിന്നെ വെക്കായിരിക്കും അല്ലേ? ഇനിയിപ്പോ ഈ കാരിയർ വിഷയമാവോ? ശരിക്കും ഇന്ത്യയിൽ എവിടെയും കാരിയർ വിഷയമില്ലെന്നുള്ളതാണ് അല്ലേ? എല്ലാ വണ്ടിക്കും ഉണ്ടല്ലോ, ബസ്സിനൊക്കെ ഇല്ലേ? അപ്പൊ എന്തായാലും ഈ കുറച്ച് സാധനങ്ങളും കൂടി നമുക്ക് അകത്ത് കയറ്റണ്ടേ. കുഞ്ഞാറ്റെ, എന്താ പരിപാടി? ചോറാണോ ഇത്? ആ കിടക്കുന്ന എന്താ, എന്താ അത്? കല്ല് പോത്താണോ? ഏ, കറിയാ? നമുക്ക് ഈ സാധനങ്ങളും കൂടി കയറ്റി വെക്കട്ടോ. ആൻസി, ഗ്യാസ് മേടിച്ചോ? ഗ്യാസ് ഇല്ലാണ്ട് നമുക്ക് ഇതെല്ലാം കൊണ്ടുപോയിട്ട് വല്ല കാര്യം ഉണ്ടോ? പിന്നെ എന്തോ ഒരു ഭാഗ്യം, ഗ്യാസ് കുറ്റി കൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നും ഇല്ലാന്ന് പുള്ളി പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഗ്യാസ് കുറ്റി ഇനി എടുക്കണം അല്ലേ? അപ്പോൾ ബാക്കി എല്ലാ സാധനം നമുക്ക് ഉള്ളിൽ കയറ്റാം കേട്ടോ. വാ, അപ്പം ഇതെടുത്തിട്ട് വാ. ആ, എന്നാ വാ. ആ, അതിൻ്റെ ഉള്ളിൽ ആ ഇതെടുക്ക്, ബർണർ എടുക്ക്. ആ, മാറ്റി വെക്ക്. ആ, പായസത്തൊക്കെ വേണോ? ഞാൻ ഇവിടുന്ന് തുറന്നു തരാം. അല്ല, അവിടുന്ന് ഞാൻ തുറന്നു തരേ, ഞാൻ തുറന്നു തരാം. അതെങ്ങനെ വെച്ചാലും കുഴപ്പമില്ല, ഏത് സൈഡാണെങ്കിലും, ഏത് സൈഡാണെങ്കിലും കുഴപ്പമില്ല. അത് അപ്പുറത്തുനിന്ന് വേണ്ട. എല്ലാ സാധനവും ഞങ്ങൾ പുറത്തെടുത്തായിരുന്നു കേട്ടോ. അത് നമ്മുടെ വെള്ളം വെക്കുന്നത്, ഈ നടുക്കത്തേലേക്ക് വെക്കാം. ഞാൻ കൊച്ചിന് മനസ്സിലാകാതിരിക്കും ഇവിടെ ഇത്രയൊക്കെ കാളിക്ക് പോവില്ലേ. നമുക്ക് എന്തായാലും സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് കാണാം കേട്ടോ. നിങ്ങളൊക്കെ വെച്ചു കേട്ടോ, ഗ്യാസൂറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചു. അതിൻ്റെ അകത്ത് നമുക്ക് വെള്ളം വെക്കാം, അമ്മയും കൂടി ഇന്ന് നമ്മളിവിടെ വെക്കാൻ. ഗ്യാസൂറ്റി അതിൻ്റെ അകത്ത്, വെള്ളവും അതിൻ്റെ അകത്ത്. ഈ പ്രാവശ്യം എന്താ അറിയോ, നമ്മൾ അന്ന് എല്ലാം നിറച്ച് സാധനമായിരുന്നു, ഈ പ്രാവശ്യം സാധനം പറ്റ കുറവാട്ടോ. നീ എന്തെങ്കിലും ഇല്ലാത്ത വെടുക്കാ, വെക്കാത്തണ്ടോ? അത് നമുക്ക് നോക്കിയിട്ടേ, നോക്കിയിട്ട് മേടിക്കാം. എന്നാൽ ഇത് താത്തട്ടെ, വാതിലടയ്ക്കാം. ഇനി ഇത് ഈ ഗ്യാപ്പിലേക്ക് ഇറക്കി വെച്ചാൽ സെറ്റായി കേട്ടോ. ഇനി ആ ഫ്രണ്ടി ഇരിക്കുന്നതേ ഇത് കണ്ടോ, ഇവിടെ ഒരാൾ എന്താ പരിപാടിയെന്ന്. ഈ തവി ഞങ്ങൾ കൊണ്ടാകാൻ വേണ്ടി വെച്ച സാധനമാണ്. ആ തവീൻ്റെ കോലം നോക്കിയാൽ, കുഞ്ഞാറ്റെ ഇതെന്താ പരിപാടി ഇവിടെ? ഏ കുഞ്ഞാറ്റെ, ദൈവമേ, അതിൻ്റെ കോലം നോക്കാൻ സി. അവളെ ആദ്യം കുളിപ്പിക്കും. ഒരാൾ ഗ്യാസൊക്കെ എടുത്ത് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഗ്യാസൊക്കെ എടുക്കാൻ വേണ്ടി പോയതായിരുന്നേ. ഗ്യാസ് കിട്ടിയോ? ഗ്യാസ് കിട്ടിയോ? കിട്ടിയോ? എമ്പടാ, മുടിയൊക്കെ വിട്ട് ഭയങ്കര ഗ്ലാമറായിട്ടാണല്ലോ. ട്രിപ്പൊക്കെ പോവല്ലേ? ആ, എന്താ കുഞ്ഞാ?
തുണി പിഴിയുന്ന തുണി പിഴിയുന്ന വണ്ടിക്കകത്ത് തന്നെ ഇരുന്നാ പോരെ, പോരെ. ഞാനൊന്ന് ത്രെഡ് ചെയ്യാൻ ചോദിച്ചിട്ട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞു പോയി മുടിയൊക്കെ വെട്ടി എനിക്ക് ഗ്ലാമർ ആയി വന്നിരിക്കുന്നു. ഗ്യാസ് പൈൻ ഉള്ളിൽ വെച്ചോ. അവരുടെ വണ്ടിയിലൊക്കെ എന്തൊക്കെ സ്റ്റിക്കർ ഉണ്ട്, നിങ്ങൾ എന്തിനാ വിളിച്ചു ചോദിക്കാൻ? വിളിച്ചു ചോദിച്ചാ പിന്നെ ശ്രദ്ധിക്കും, വിളിച്ചു ചോദിക്കാണ്ട് അങ്ങ് ഒട്ടിച്ചാ പോയാ മതി. ശരിയായിരുന്നു, നമ്മളെ കുറച്ച് ആത്മാർത്ഥത കാണിച്ചോ. ആത്മാർത്ഥത ഇച്ചിരി കൂടി പോയോ? മൊത്തായിട്ടില്ല, കാരണം സമയം കഴിഞ്ഞോണ്ട് ഇത് വേറെ കുറ്റിന്ന് നറക്കുകയാ. അപ്പൊ 4 kg കിട്ടി. ആണോ? നല്ല ഡിജെ പോലെയില്ലേ? നമ്മളെ നക്ഷത്രാട്ടോ, ഡിജെ നക്ഷത്രമാണ് ഞങ്ങൾ. സാധാരണ ഞങ്ങൾ എല്ലാ വർഷവും 25-ാം തൂക്കും. എന്നിട്ട് എല്ലാവരും ഞങ്ങള് നാട്ടുകാരൊക്കെ പ്രയാഗിണ്ടാണ് ഞങ്ങൾ. കാരണം അവരെല്ലാവരും ഞങ്ങളോട് ചോദിക്കും, ദൂരാനായില്ലടാ, ദൂരാനായില്ലടാ. എന്നിട്ടാണ് ഞങ്ങൾ ഊരി വെക്കട്ടോ. ഈ പ്രാവശ്യം എന്തോ കുറച്ച് നേരത്തെ നമ്മള് യാത്രക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞില്ലേ? ഇനി നാളെ പോയാൽ മതി. അപ്പൊ നമ്മള് നാളെ രാവിലെ, ഇനി അങ്ങോട്ട് നാളെ രാവിലെ നമ്മളിവിടുന്ന് പുറപ്പെടും. നമ്മള് കാസർഗോഡ് നിന്ന് തുടങ്ങാൻ തന്നെയാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. കാരണം നമ്മള് മലപ്പുറം കണ്ണൂരൊക്കെ ഇറങ്ങിയിട്ട് പോകാന്ന് പിന്നെയും കാസർഗോഡ് വഴി പിന്നെയും തിരിച്ച് കോഴിക്കോട് വഴി തന്നെ വരണ്ടേ. അപ്പൊ അതിൽ നല്ലത് കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ വീഡിയോയും കാര്യങ്ങളും. അപ്പൊ അടുത്ത വീഡിയോസിലൊക്കെ ഓൾ കേരള വീഡിയോസ് ആയിരിക്കും, വിശേഷങ്ങളായിരിക്കും വരിക. ആ വരുമോ കുഞ്ഞാ? അപ്പൊ ഞങ്ങളിവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ ഒരാൾക്ക് കുശുമ്പ് കുത്തിട്ട് വരുന്നുണ്ടേ. ചേച്ചീനെ അവിടെ നിന്ന് ചേച്ചീനെ പൊട്ടിയില്ലേ? ചേച്ചി പുതിയൊരു വീഡിയോയിൽ കാണുന്നോണം വരെ. അടുത്ത ടീമിന് ഇറങ്ങി വരുന്നുണ്ടേ. ബൈ പറ കുഞ്ഞാ. ബൈ പറ. എല്ലാരും വീഡിയോ കാണണം പറ. ശരി കേട്ടോ, ഞങ്ങളെ കഥ ഇങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങളുടെ കഥ നിക്കത്തില്ല കേട്ടോ. ബൈ.